ഈ കൊറോണ കാലത്ത് ആദിയുടെയും ആശങ്കയുടെയും വാർത്തകൾ മാത്രമാണല്ലോ മുഖ്യമായും ഉള്ളത് എന്നാൽ ഒരു കൗതുക വാർത്ത കൂടി ഇല്ലെങ്കിൽ കൊറോണ കാലത്ത് കളം സെറ്റാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കുറേ അന്വേഷിച്ചു അങ്ങനെയാണ് ഒരു ഫ്രഞ്ച് ജ്യോതിഷിയിലേക്ക് എത്തിച്ചേർന്നത് സ്വന്തം മരണം പോലും പ്രവചിച്ച അദ്ദേഹം വളരെ കാലത്തിന് മുമ്പ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൊറോണയെപ്പറ്റിയൊക്കെ എന്നാണ് വെബ് ഇതിൻ്റെ ആധികാരികത ഒന്നും നമുക്കറിയില്ല നോസ്റ്റഡാമസ് എന്ന ആ ഒരു ജ്യോതിഷിയുടെ വിശേഷങ്ങളിലേക്ക് അദ്ദേഹം പ്രവചിച്ച കൊറോണയെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ആധികാരികത തീർത്തുമില്ല ഒരു കൗതുകത്തിന് മാത്രം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയായ കൊറോണയ്ക്ക് മുന്നിൽ നാം പകച്ചു നിൽക്കുകയാണ് എവിടെ തിരിഞ്ഞുന്ന് നോക്കിയാലും അവിടെയെല്ലാം പേടിപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന കൊറോണ വാർത്തകൾ മാത്രം ഇപ്പോഴല്ലേ ഇതിന് പിന്നിൽ എന്തെങ്കിലും കൗതുകമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ആ അന്വേഷണമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചില സംഭവങ്ങളൊക്കെ കൃത്യമായി പ്രവചിച്ചെന്ന് ചിലരെങ്കിലും കരുതുന്ന നോട്ടർഡാമസ് എന്ന ഫ്രഞ്ച് ജ്യോതിഷിയെപ്പറ്റി കൂടുതൽ അറിയാൻ പ്രേരിപ്പിച്ചത് ആദ്യം കൊറോണയെപ്പറ്റി ചെറിയൊരു ബ്രീഫിംഗ് തരാം ചൈനയിലെ വുഹാനിലെ വെറ്റ് മാർക്കറ്റ് എന്ന സീ ഫുഡ് മാർക്കറ്റിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഈ വൈറസ് വവ്വാലുകളിൽ നിന്നും ഉദ്ഭവിച്ചെന്നാണ് നിഗമനം എന്നാൽ ചൈനീസ് ലബോറട്ടറിയിൽ ഉടലെടുത്ത ജൈവായുധമാണ് കൊറോണ എന്നാണ് മറുവാദം അതിൻ്റെ ഇടയ്ക്കാണ് ഈ വൈറസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടിരുന്നോ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നത് അതിനാൽ തന്നെ അവർ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷിയായിരുന്ന നോസ്റ്റഡാമോസിലേക്ക് വിരൽ ചൂണ്ടുന്നു അപ്പോൾ ആരാണീ നോസ്റ്റഡാമോസ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ഫ്രാൻസിൽ ജനനം ജ്യോതിഷി വൈദ്യശാസ്ത്രജ്ഞൻ ഇദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ജ്ഞാനം വളരെ പ്രശസ്തമാണ് മൈക്കിൾ ഡി നോസ്ട്രഡാം എന്ന നോസ്റ്റർഡാമസിൻ്റെ പ്രവചനങ്ങൾ ലെസ്റ്റ് പ്രോഫിറ്റീസ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ചിലർ പറയുന്നത് ലോകത്ത് ഇന്നേവരെയുണ്ടായ ചരിത്രപ്രധാനമായ പല സംഭവ വികാസങ്ങളും നോസ്ട്രഡാമസ് ഈ പുസ്തകത്തിലൂടെ പ്രവചിച്ചതാണത്രേ അതിൽ കൊറോണയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറിലെ ലണ്ടൻ തീപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ജോണഫ് കെനഡി വധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ഹിറ്റ്ലറുടെ ഉദയം ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയൻ ബോണപാർട്ട് ഹിരോഷിമ നാഗസാക്കി ആറ്റംബോംബ് ആക്രമണം വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം അപ്പോളോ ദൗത്യം ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയ്ക്ക് പുറമേ സ്വന്തം മരണം വരെ നോസ്റ്റഡാമസിൻ്റെ പ്രവചനം കിറികൃത്യമായെന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു കൊറോണയിലേക്ക് വന്നാൽ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാമാരികൾ ഭാവിയിൽ മനുഷ്യന് നാശം വിതയ്ക്കുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രവചനമാണ് ഇതിന് ആധാരമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു കടലിൻ്റെ തീരത്തുള്ള ഒരു നഗരത്തിൽ മഹാമാരി നാശം വിതയ്ക്കുമെന്നും പ്രതികാരം പോലെ മരണം പടർന്നു പിടിക്കുമെന്നും വൈവിധ്യമാർന്ന രോഗങ്ങൾ മനുഷ്യരാശിക്ക് മേലുണ്ടാകുമെന്നും മറ്റും നോസ്ട്രഡാമസ് പറയുന്നു അത്രേ എന്നാൽ എന്ന് പേരെടുത്ത് പറയുന്നില്ല ഈ വരികൾ കൊറോണ ഉദ്ഭവിച്ച വുഹാനെപ്പറ്റിയാകുമെന്ന് ചിലർ പറയുന്നു എന്നാൽ കൊറോണയ്ക്ക് മുമ്പ് സ്പാനിഷ് ഫ്ലൂ ഉൾപ്പെടെയുള്ള മഹാമാരികൾ ലോകത്തുണ്ടായല്ലോ അതിനാൽ ഇതിനൊക്കെ എന്ത് സാങ്കത്യമെന്ന് വിമർശിക്കുന്നവരുമുണ്ട് എന്തായാലും കവി അല്ല നോസ്റ്റഡാമസ് എന്ന ഫ്രഞ്ച് ജ്യോതിഷി ഉദ്ദേശിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഒരു കാര്യം സത്യമാണ് ഇങ്ങനെ ഒരു കക്ഷി ജീവിച്ചിരുന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കല്ലറ ഇന്നും ദക്ഷിണ ഫ്രാൻസിലുണ്ട് കൊറോണ ബാധിച്ച് ആയിരങ്ങൾ മരിച്ചു വീഴുന്ന ആശങ്കപ്പെടുന്ന ഇന്നിൻ്റെ വാർത്തകളിൽ അല്പം കൗതുകത്തിൻ്റെ അതിശയോക്തിയുടെ പേരായി ഒരുപക്ഷേ മൈക്കിൾ ഡി നോസ്റ്റർഡാം എന്ന നോസ്റ്റർഡാമേഴ്സ് നിലനിൽക്കട്ടെ എന്തിനുമേതിനും വേണമല്ലോ അല്പം കൗതുകം ന്യൂസ് ഡെസ്ക് തത്വമൂസ്